ഹലോ ഫ്രണ്ട്സ്, ഉദാസ് ലേഴ്സിന്റെ ഒരു പുതിയ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പം, കുറച്ച് സമയം മാത്രം, 5 മിനിറ്റ് കൊണ്ട് ഒരു ഞണ്ട് കറി തയ്യാറാക്കുകയാണ്. ഞണ്ടൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ഉറപ്പായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഞണ്ട് കറി ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തേക്കുന്നത്. ഇതിപ്പം ഫ്രഷായിട്ടുള്ള ഞണ്ടാണ്. ഇതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതൊന്ന് ക്ലീൻ ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ആദ്യത്തെ പരിപാടി തുടങ്ങാം. ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു പ്രോസസ്സ് തന്നെ ബാക്കിയുള്ള എല്ലാ ഞണ്ടുകളും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കും. ഇത് തയ്യാറാക്കാനായി ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളിയും 2 ഇടത്തരം സവോളയും കുറച്ച് വെളുത്തുള്ളിയും 1 വലിയ ടൊമാറ്റോയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇഞ്ചി 1 ചെറിയ കഷ്ണവും വെളുത്തുള്ളി 1 10 അല്ലി വെളുത്തുള്ളിയും എടുക്കാം. ഇനി ഒരു ചട്ട അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളി, സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ അതിലിട്ട് നന്നായി തിളക്കണം. ഇത് നന്നായി മിക്സായി വരാനായിട്ട് ഒരു കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. ഇപ്പോൾ കണ്ടു മസാലയൊക്കെ നന്നായിട്ട് വാടി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി കൂട്ടിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഈ കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. ഈ കുരുമുളകിൻ്റെ ശരിക്കുള്ള ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ കിടക്കുന്ന ആ കൂട്ട് നന്നായി മിക്സ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, 5 പച്ചമുളകും കൂടെ ചേർക്കണം കേട്ടോ. ഈ 5 പച്ചമുളകും കൂടെ ചേർക്കുമ്പോൾ നല്ല സ്പൈസി ആയിരിക്കും ഈ കറി. ഇപ്പോൾ കണ്ടോ, നമ്മൾ കുരുമുളകും കൂടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് പോലും കറി കാണാനായിട്ട് എന്തും ഭംഗിയായിട്ട് നോക്ക്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇടണം. കാശ്മീരി ചില്ലി ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് നല്ല കളറായിരിക്കും, എന്നാൽ കറിക്ക് നല്ല സ്പൈസും കാണും. കാരണം നമ്മൾ ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് വെച്ചിട്ട് എങ്ങോട്ടും പോകരുത്. ഇനി 1/2 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡർ ഇട്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നോക്കൂ, മസാലയൊക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഈ ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുത്തിട്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫുൾ മസാല ആ ഞണ്ടിൽ ഫുള്ളായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായി ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഞണ്ടിൻ്റെ ഫുൾ പാർട്സിൽ ഇത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ശരിക്കും ക്രാബിൻ്റെ റോസ്റ്റഡ് മസാലയുടെ നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നല്ല ഫ്രഷ് ക്രാബായിരുന്നു, അതുകൊണ്ട് നല്ല മണമായിരുന്നു. ഇനി നമ്മൾ ഇതൊരു കുറച്ച് സമയം അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. കറി നന്നായി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴാണ് ഞണ്ട് റോസ്റ്റ് ആവുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഒന്നും കൂടെ ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ. അപ്പോൾ കുറച്ച് നന്നായി ഇളക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. ഇത് കുറച്ച് മല്ലിയിലയാണ്. ഒരു ഹാഫ് പിടി മല്ലിയില അതിനകത്തിട്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് ഈ കറി ഇപ്പോൾ തന്നെ കറക്റ്റായി കറി കഴിക്കാനുള്ള പരുവത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ രുചികരമായ ഒരു നല്ല ഒരു കറിയാണിത്. ഇത് ഉറപ്പായിട്ടും ഇത് കണ്ടോ, ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന എപ്പോഴും കാണുന്ന വളരെ ചിലവ് ചുരുങ്ങിയ ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഇത് ഉറപ്പായും ഇഷ്ടപ്പെടും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്ത് സിമ്പിൾ കറിയല്ലേ, സിമ്പിൾ കറിയും സൂപ്പർ ടേസ്റ്റും, ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം ഉറപ്പായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചൂട് കപ്പയും ഒരു പ്ലേറ്റ് ചോറും ഈ ഞണ്ട് കറിയും കുറച്ച് പിക്കിളും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സുഖം. ഭംഗിയില്ലേ? നിങ്ങൾ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഞണ്ട് വാങ്ങിക്കുക, തയ്യാറാക്കുക. ഈ റെസിപ്പി വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കി കഴിച്ചിട്ട് ടേസ്റ്റ് എന്തായാലും നിങ്ങളിതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. ഉറപ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.